പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നമസ്കാരം. കീർത്തന പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടുന്ന ഈ ചെറിയ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ വളരെ ചുരുക്കി എന്താണ് കീർത്തന പ്രസ്ഥാനം, അതിൽ പൂന്താനത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന ഒരു കാവ്യശൈലിയും കാവ്യപ്രസ്ഥാനവുമാണ് കീർത്തന പ്രസ്ഥാനം. ഈശ്വരനാമ കീർത്തനത്തെ മോക്ഷസാധനയായി ഉയർത്തിക്കാട്ടിയ ഭക്തകവികൾ രചിച്ച സ്തോത്രകൃതികളാണ് കീർത്തന പ്രസ്ഥാനത്തെ വളർത്തിയത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭദശയിലും വളർച്ചാകാലങ്ങളിലും കേരളത്തിലുണ്ടായ സാഹിത്യകൃതികളിൽ മൂന്ന് വിധത്തിലുള്ള ഈശ്വര കീർത്തന ശൈലികൾ കാണാൻ കഴിയും. മൂന്ന് വിധത്തിലുള്ള ഈശ്വര കീർത്തന ശൈലികൾ. മേൽപ്പത്തൂരിൻ്റെ നാരായണീയം പോലെ അതിഗഹനങ്ങളും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടവയുമാണ് ഒരു വിഭാഗം. ഒന്നാമത്തെ വിഭാഗം, കിളിപ്പാട്ടുകളും ഹരിനാമകീർത്തനവും ഉൾപ്പെടുന്ന ഗൗരവം തികഞ്ഞ ഭാഷാകൃതികളാണ് രണ്ടാമത്തെ വിഭാഗം. പൂന്താനത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ലളിത ഭാഷയിൽ വിരചിതമായ ലഘു കീർത്തനങ്ങളാണ് മൂന്നാമത്തെ വിഭാഗം. ഈ മൂന്ന് രൂപങ്ങൾക്കും മലയാള സാഹിത്യത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും പ്രത്യേക സ്ഥാനമുണ്ട്. സംസ്കൃത പണ്ഡിതരും സാഹിത്യ മർമ്മജ്ഞരും എന്നാൽ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങളിൽപ്പെട്ട് സുഖലോലുപതയിൽ ഉൾപ്പെട്ടു പോയിരുന്നവരുമായിരുന്ന ഉപരിവർഗങ്ങൾക്കിടയിൽ പെട്ടെന്ന് കടന്നു ചെല്ലാൻ അസാമാന്യ പാണ്ഡിത്യവും സാഹിത്യ മർമ്മജ്ഞതയുമുള്ള ഉപരിവർഗത്തിൽ തന്നെ പെട്ടവനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ, അദ്ദേഹം ഒരു സാത്വികനായ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാരായണീയത്തിനും അതുപോലെയുള്ള സംസ്കൃത കീർത്തനങ്ങൾക്കും കഴിഞ്ഞു. ത്രൈവർണികരല്ലാത്തവരെങ്കിലും എന്ന് പറഞ്ഞാൽ ജാതിയിൽ സവർണരെന്ന് പറയപ്പെടുന്ന ആ മൂന്ന് ജാതിയിൽ പെടാത്തവരാണെങ്കിലും സാഹിത്യബോധമുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ പഠനം നടത്താൻ പറ്റിയിട്ടുണ്ട്, സാഹിത്യം വായനയിൽ ആസ്വാദനത്തിൻ്റെ ശൈലിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിജ്ഞന്മാരായിട്ടുള്ള അറിവുള്ളവരായിട്ടുള്ളവർക്കിടയിലാണ്. അപ്പം ത്രൈവർണികരല്ല, സവർണ വിഭാഗങ്ങളിൽ പെടുന്നില്ല എങ്കിൽ പോലും, അവർണ വിഭാഗത്തിലാണ് പെടുന്നതെങ്കിലും സാഹിത്യബോധമുണ്ടായിരുന്ന വിജ്ഞാനമുള്ളവരുടെ ഇടയിലാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ കൂടുതൽ പ്രചാരം നേടിയത്. വിശിഷ്ട കർമ്മങ്ങളുടെ ഭാഗമായി ഗ്രാമാന്തരങ്ങളിലെ ചെറിയ ക്ഷേത്രങ്ങളിലും കേരളീയ ഗൃഹങ്ങളിലുമൊക്കെ പുരാണ പാരായണവും രാമായണ പാരായണവും ഒക്കെ സാധ്യമാക്കാൻ എഴുത്തച്ഛൻ്റെ കൃതികൾ ഇടവരുത്തി. എന്നാൽ വിദ്യാസമ്പന്നരോ സാക്ഷരരോ അല്ലാതിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ ആസ്തിക്യബോധം വളർത്തിയത് പൂന്താനത്തിൻ്റെ പാനപ്പാട്ടുകൾ ഉൾപ്പെടെയുള്ള ലഘു കീർത്തനങ്ങൾ ആയിരുന്നു. പൂന്താനത്തിൻ്റെ പാനപ്പാട്ടുകളും ലഘു കീർത്തനങ്ങളുമൊക്കെയാണ് സാധാരണ ജനങ്ങൾ, സ്ത്രീകൾ ഒരിക്കലും പാണ്ഡിത്യം പഠിക്കാനുള്ള അവസരം നേടിയിരുന്നില്ല. താഴേക്കിടയിലുള്ളവരുടെ കാര്യം പറയുകയേ വേണ്ട. അപ്പോൾ സ്ത്രീകൾ, കുട്ടികൾ, താഴേക്കിടയിലുള്ളവർ, അവർക്കൊക്കെ ഭക്തി പകർന്നു കൊടുത്ത കൃതികളായിരുന്നു പൂന്താനത്തിൻ്റെ പാനപ്പാട്ടുകൾ ഉൾപ്പെടെയുള്ള ലഘു കീർത്തനങ്ങൾ. അഞ്ജന ശ്രീ ചോര ചാരുമൂർത്തേ എന്ന് തുടങ്ങുന്ന കീർത്തനവും അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങനെ എന്ന് തുടങ്ങുന്ന ആനന്ദനൃത്തം എന്ന സ്തോത്രകൃതിയും നൂറ്റെട്ട് ഹരി, അമ്പാസ്തവം, പാർത്ഥസാരഥി സ്തവം തുടങ്ങിയ കീർത്തനങ്ങളും പൂന്താനത്തിൻ്റെതായിട്ട് കേരളീയരുടെ ഇടയിൽ പ്രചരിച്ചു വരുന്നവയാണ്. ലളിത ഭാഷയിൽ രചിച്ച പൂന്താനം കൃതികളുടെ മാതൃകയിലുണ്ടായ മറ്റ് കവികളുടെ സ്തോത്രകൃതികളും ധാരാളമുണ്ട്. കീർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സ്വഭാവങ്ങൾ ഭക്തിയും ഗാനാത്മകതയുമാണ്. അത് ഉച്ചത്തിൽ ആലപിക്കപ്പെട്ട് ചുണ്ടിൽ നിന്ന് കാതിലേക്ക് പകരുന്നവയാണ് എന്ന് പറഞ്ഞാൽ വാമൊഴി വഴക്കത്തിലാണ് കൂടുതലും കീർത്തന സാഹിത്യം അല്ലെങ്കിൽ കീർത്തനങ്ങൾ പകരപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കാൻ എഴുത്തും വായനയും അറിയണമെന്ന് ഉണ്ടായിരുന്നില്ല. ഗാനതൽപരതയും ആസ്തിക്യബോധവുമാണ് കീർത്തനങ്ങളുടെ പ്രചാരണ ഉപാധികളായത് എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അവബോധമുള്ളവർക്ക് ഈശ്വരനെക്കുറിച്ചുള്ള നാമ സങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ അതിലൊരു ശ്രദ്ധ വരും, അത് കേട്ട് കേട്ട് അതിൽ മനസ്സങ്ങ് ലയിക്കും. അപ്പം അതുകൊണ്ട്
എല്ലാ മനുഷ്യർക്കും തന്നെ മനുഷ്യരുടെ ഒരു സഹജാവബോധമാണ് ഗാനതൽപരത. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാനായിട്ട് തോന്നാത്തവർ ചുരുക്കമാണ്, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗാനതൽപരതയെയും ഈശ്വര അവബോധത്തെ, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ആ ഒരു ഈശ്വരനെ ഭജിക്കാനുള്ള ആ മനോഭാവത്തെയുമാണ് കീർത്തനങ്ങളുടെ പ്രചാരണ ഉപാധികളായിട്ട് കരുതിയത്. വേറെ ഒരു രീതിയിലും അത് പ്രചരിപ്പിക്കേണ്ടി വന്നില്ല. ചെവിയിലോട്ട് ചുണ്ടുകളിൽ നിന്ന് പകരപ്പെട്ടു, അത് കേട്ട് കേട്ട് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തരം അജ്ഞാനങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇടയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ദൃഢമായ ആസ്തിക്യബോധ്യത്തിൻ്റെ, ഈശ്വരാവബോധത്തിൻ്റെ അടിത്തറ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെ പൂന്താനത്തിൻ്റെ ലളിത ഭാഷാ നിബന്ധമായ കീർത്തനങ്ങളും അതുപോലെയുള്ള മറ്റ് കവികളുടെ കീർത്തനങ്ങളും, ഈ മിഷണറിമാരുടെ അർണോ സുബാദ്രിയുടെ പുത്തൻബാന, അതുപോലെയുള്ള മറ്റൊരുപാട് കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ അനഭ്യസ്തരായ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഭക്തിയെ കത്തിച്ചൊലിപ്പിച്ചവയാണ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തെ ഏറെ വളർത്താൻ ഈ കീർത്തന പ്രസ്ഥാനത്തിന് സാധ്യതമായി. കീർത്തന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനവും പൂന്താനത്തിൻ്റെ കീർത്തന കൃതികളും ഒക്കെയാണ്. ഭാഷ പിന്നെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും ഒക്കെ കീർത്തന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. പാനപ്പാട്ടുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷെ പൂന്താനം സ്തോത്രകൃതികൾ തന്നെ രചിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റ് കവികളും സ്തോത്രകൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്തോത്രകൃതികളും അവയുടെ ഗാനാത്മകതയും ഈശ്വരോന്മുഖതയും കൊണ്ടാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയത്. അപ്പോൾ ജനം ഭക്തിയിലേക്ക് വളരുവാനായിട്ട് ഏറെ സഹായിച്ച ഒരു കാവ്യപ്രസ്ഥാനമായിരുന്നു കീർത്തന പ്രസ്ഥാനം. ഇത് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് നന്ദി.